നമസ്കാരം. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഡിസംബർ അവസാനത്തോടെ നടത്തുമെന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെ തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ബംഗളൂരുവിലെത്തുകയും സഹോദരനെ കണ്ട് അനുഗ്രഹം തേടിയതുമെല്ലാം വലിയ വാർത്തയായിരുന്നു. മെയ് മാസത്തിൽ നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കും. രാഷ്ട്രീയ ഉപദേശകനുമായി രജനീകാന്ത് ചർച്ചയും നടത്തിയതാണ്. എന്നാൽ ഇപ്പോൾ രജനീകാന്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പാർട്ടി പദവികൾ പുറത്തുനിന്നുള്ളവർക്ക് നൽകിയതിൽ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് രജനി മക്കൾ മന്ത്രം ഭാരവാഹികൾ. പദവികൾ പ്രഖ്യാപിച്ചപ്പോൾ ആരാധക കൂട്ടായ്മയെ തടഞ്ഞതിലും സുപ്രധാന സ്ഥാനങ്ങൾ ബിജെപിയിൽ നിന്നെത്തിയ അർജുനമൂർത്തി അടക്കമുള്ളവർക്ക് നൽകിയതിലുമാണ് ഭാരവാഹികൾ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. രജനി തന്റെ രാഷ്ട്രീയ ഉപദേശകനായ തമിഴരു വി മണിയനെ ഓവർസിയറായും ബിജെപിയിൽ നിന്ന് രാജിവെച്ച് പാർട്ടിയിലെത്തിയ ആർ എ അർജുനമൂർത്തിയെ ചീഫ് കോർഡിനേറ്ററായും പ്രഖ്യാപിച്ചിരുന്നു. ഇവർക്കാണ് പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ അടക്കം പൂർണ്ണ ചുമതലയും നൽകിയിരിക്കുന്നത്. ഈ നടപടിക്ക് പിന്നാലെയാണ് പാർട്ടിയിൽ അസ്വസ്ഥത രൂപപ്പെട്ടത്. ആരാധക കൂട്ടായ്മയെ രാഷ്ട്രീയ പാർട്ടിയാക്കുമെന്ന രജനിയുടെ പ്രഖ്യാപനത്തിന് ശേഷം പാർട്ടിക്കായി പ്രവർത്തിച്ച ആരാധക കൂട്ടായ്മയെ തടയുകയും പുറത്തുനിന്നുള്ളവർക്ക് പദവി നൽകിയതും തങ്ങളുടെ ആത്മവിശ്വാസം തകർത്തുന്നുവെന്ന് ഭാരവാഹികൾ പ്രതികരിച്ചു. അതുമാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള കമ്മിറ്റികളിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജില്ലാ സെക്രട്ടറിമാർക്ക് സ്ഥാനം നൽകാതിരുന്നതിലും ഭാരവാഹികൾക്ക് പരാതിയുണ്ട്. അതേസമയം നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചു പരിചയമുള്ള വ്യക്തിയാണെങ്കിലും തമിഴരു വി മണിയൻ ഇതുവരെ രജനി മക്കൾ മന്ത്രത്തിനൊപ്പം പ്രവർത്തിച്ചിട്ടില്ല. കൂടാതെ അദ്ദേഹം ഇപ്പോൾ സ്വന്തം പാർട്ടിയായ ഗാന്ധി മക്കൾ മന്ത്രത്തിന്റെ അധ്യക്ഷനുമാണ്. എന്നാൽ അതിനേക്കാൾ പാർട്ടിയെ ഞെട്ടിച്ചത് ബിജെപിയിൽ നിന്ന് എത്തിയ അർജുനമൂർത്തിക്ക് പ്രധാന പദവി നൽകിയതാണ്. പാർട്ടിയുമായോ ആരാധക കൂട്ടായ്മയുമായോ ഇതുവരെ യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഇവരുടെ നേതൃത്വത്തിൽ ആശങ്കയിലാണ് ഭാരവാഹികൾ. 2017 ഡിസംബറിലാണ് രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നും പാർട്ടി രൂപീകരിക്കുമെന്നും അറിയിച്ചത്. തമിഴ്നാട്ടിൽ 234 സീറ്റുകളിലും തന്റെ പാർട്ടി മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നീട് പലപ്പോഴും ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നിരുന്നുവെങ്കിലും പാർട്ടി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഒടുവിൽ ഈ വർഷം ഡിസംബർ 31ന് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് രജനി അറിയിച്ചു.